എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അടുത്തത് ലവ് ഹിഹാബ്. ഹിന്ദു ക്രിസ്ത്യൻ പെമ്പിള്ളേർക്ക് ഒരുമാതിരി കണ്ടാൽ കൊള്ളാമെന്ന് കണക്കി റോഡിൽ ഇറങ്ങാൻ പറ്റില്ല. അന്നേരം ഇവന്മാർ വന്ന് വീണേക്കുക, വീഴല്ല, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു ഒരു പെണ്ണിനെ ചാക്കിടാൻ തീരുമാനിച്ചാൽ പെണ്ണുങ്ങളാകുമ്പോൾ രണ്ടു മൂന്ന് പെണ്ണുങ്ങൾ കൂട്ടാവുമല്ലോ, ഒരു തറത്തിട്ടവിട്ട പെണ്ണും കൂടെ കൂട്ടത്തിൽ കാണും. അവളെ ഉദ്ദേശിക്കുന്ന ഇറങ്ങണം, അവന് വളരെ മിടുക്കനാ, അയ്യോ അവൻ ഭയങ്കര സർവകലാ വല്ലഭനാന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണിനെ ചാക്കിട്ട് കൈ കൊടുക്കും. അവൻ കൊണ്ടുപോകും. എത്ര പോയിട്ടുണ്ടെന്ന് അറിയാവോ? കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പിണറായി വിജയൻ പറയുന്നത് ലവ് ജിഹാദ് ഇല്ലെന്നാണ്. ഞാൻ പറഞ്ഞു പിണറായി ലവ് ജിഹാദ് ഉണ്ട്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ മുമ്പിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിനെ കൊണ്ട് ഒരു പുരുഷൻ പോയാൽ ഒരു ജിഹാദും പറയാൻ കഴിയില്ല, നിയമത്തിന് മുമ്പിൽ ഒരു കുറ്റവും പറയാൻ കഴിയില്ല. പക്ഷേ വലിയ വഞ്ചനയുടെ അടിസ്ഥാനത്തിൽ കബളിപ്പിച്ച് പെൺകുട്ടികളെ പിടിച്ച് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി ഒരു പ്രസവം കഴിഞ്ഞാൽ പെൺകുട്ടികളെ കൊണ്ടുപോയി താലിബാനിൽ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി താലിബാൻ കൊള്ളക്കാർക്ക് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ നാണം കെട്ട സംസ്കാരമാണ് ലവ് ജിഹാദ്. അതാണ് നമ്മൾ ഇവിടെ എതിർക്കുന്നത്. അല്ലാതെ ഒരു പെണ്ണെ കെട്ടി കല്യാണം കഴിച്ച് ജീവിക്കുകയാണ് എതിർക്കുന്ന കാര്യമില്ല. ഞാൻ ഒളിച്ചു വെക്കല്ല, എൻ്റെ മിറ്റത്ത് എൻ്റെ പാർട്ടി ക്ഷമിക്കണം, എൻ്റെ വീടിൻ്റെ മിറ്റത്തുള്ള എൻ്റെ ഓഫീസിൽ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ ഒരു മുസൽമാൻ ഞാൻ കെട്ടിച്ചു കൊടുത്തു. ഒരു കുഴപ്പവും എനിക്കില്ല, ഒരു എതിരുമില്ല. എന്താ കാര്യം കെട്ടിച്ചു കൊടുക്കാൻ? അവൾ ചത്താൽ ഇവൻ്റെ കൂടത്തിലുള്ളൂ. അവൻ ആത്മഹത്യ ചെയ്യും, അവൻ ആത്മഹത്യ ചെയ്യാൻ മുസ്ലിം പയ്യൻ അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു പെണ്ണെ കെട്ടാഞ്ഞിട്ട്. പെണ്ണിനെ ചെറുക്കനെ വിളിച്ചു വരുത്തി, വീട്ടുകാരെ വിളിച്ചു വരുത്തി, രണ്ടു കൂട്ടരും വെലിവായിലെ കാറിച്ച് ഞാൻ കാറിച്ച് നിർത്താൻ പറഞ്ഞു. നീ ഒരു രണ്ട് വേഗം പോയി മാല മേടിച്ചുകൊണ്ട്, രണ്ട് മാല മേടിച്ചു രണ്ടേ തറയിട്ട് പോയി പള്ളിപ്പി കെട്ടിക്കൊള്ളാൻ പറഞ്ഞു വിട്ടു. അവർ മൂന്ന് പിള്ളേരുമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഈരായിട്ട് വേണ്ട, ഒരു കുഴപ്പം.